ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ധനീസ് കിച്ചൻ ഇന്ന് ഞാനിവിടെ ഒരു വെണ്ടക്ക കറിയാണ് തയ്യാറാക്കുന്നത് ഇത് ഒരല്പം വ്യത്യസ്ത രുചിയോടുകൂടി വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറി കൂടിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഇത് തയ്യാറാക്കാനായി ആദ്യമായി വേണ്ടത് ഒരു അഞ്ചോ ആറോ വെണ്ടക്ക വേണം അത് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കണം എന്നിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചു മാറ്റി വെക്കണം തക്കാളി ഒരെണ്ണം ചെറുതായി മുറിച്ച് വെക്കണം ഇഞ്ചി ഒരു കഷ്ണം ഇതുപോലെ തന്നെ ചെറുതായി മുറിച്ച് വെക്കുക അതേപോലെ വെളുത്തുള്ളി മൂന്നോ നാലോ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞു വെക്കണം ഇനി ഒരു സവാള ഞാനിങ്ങനെ സ്ക്വയർ ഷേപ്പിലായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരല്പം മല്ലിയിലും കൂടി വേണം ഇനി ഒരു മിക്സിയുടെ ജാറിൽ അര കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം ചേർക്കുക അര ടീസ്പൂൺ അയമോദകം ചേർക്കുക ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക ഗ്രാമ്പു രണ്ടെണ്ണം ചേർത്ത് കൊടുക്കുക ഒരു കഷ്ണം തക്കോലവും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇവയെല്ലാം കൂടി മിക്സിയിലിട്ട് ഒന്ന് നന്നായി അരച്ചെടുക്കണം നല്ല പേസ്റ്റ് രൂപത്തിലാക്കി ഇതുപോലെ ആക്കിയെടുക്കണം സ്റ്റൗ ഓൺ ചെയ്ത് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കുക ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നേരത്തെ മുറിച്ച് വെച്ച വെണ്ടക്കയും കൊടുക്കുക വെണ്ടക്കയുടെ പച്ച നിറം മാറുന്നതിന് മുന്നേ ഇത് എടുത്തു മാറ്റി വെക്കണം ഒന്ന് നന്നായി വഴറ്റിയെടുത്താൽ മാത്രം മതി അധികം മൂത്തുപോണ്ട കളറ് മാറാൻ പാടില്ല വെണ്ടക്ക ഒന്ന് വാടി തുടങ്ങി വരുമ്പോഴേക്കും തന്നെ ഇതിന് ചീനച്ചട്ടിൽ നിന്നും കോരി മാറ്റി വെക്കണം എന്നിട്ട് ഇതേ ഓയിലിലേക്ക് തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാളയും ഇട്ടുകൊടുത്ത് ഒന്ന് നന്നായി വഴറ്റിയെടുക്കണം ഇങ്ങനെ സവാളയൊന്ന് വാഴറ്റിയെടുക്കുന്ന സമയത്ത് ഒരൽപ്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക സവാളയിൽ ഒരൽപ്പം ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സവാള വഴന്ന് കിട്ടും അതിനു വേണ്ടിയിട്ടും കൂടിയാണ് ഉപ്പ് സവാളയിൽ വാട്ടുന്ന സമയത്ത് ഇട്ട് കൊടുക്കുന്നത് ഇങ്ങനെ ഉള്ളി ഒന്ന് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം ഉള്ളിയുടെ നിറമൊക്കെ ഒന്ന് മാറി ഒരു ഇളം പിങ്ക് നിറമായി തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും ചേർത്ത് ഒന്ന് നന്നായി വഴറ്റിയെടുക്കണം തക്കാളി ഒന്ന് വഴന്ന് വരുമ്പോൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കുക കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നതിന് കൊണ്ട് എരിവൊന്നും ഉണ്ടാവില്ല പക്ഷേ കറിക്കൊരു നിറമൊക്കെ ഉണ്ടാവും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക ഈ മല്ലിപ്പൊടി ഞാൻ വറുത്ത് പൊടിച്ചതാണ് ഇനി ഇവയെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച ശേഷം അതിനകത്തേക്ക് ഒരൽപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഞാനൊരല്പം വെള്ളം ചേർത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചു വെക്കുക ഇങ്ങനെ ഇവയെല്ലാം കൂടി ഒന്ന് നന്നായി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ച അരച്ച കൂട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇവ വീണ്ടും ഒന്ന് നന്നായി ഇളക്കിയെടുത്ത് യോജിപ്പിച്ച് വെക്കണം അരച്ചു വെച്ച ഈ തേങ്ങയുടെ അരപ്പിലേക്ക് മറ്റുള്ള മസാലകളെല്ലാം നന്നായി പിടിക്കുന്ന രീതിയിൽ വേണം പിടിച്ച് കിട്ടുന്ന രീതിയിൽ വേണം ഇത് ഇളക്കിയെടുക്കാൻ വളരെ നന്നായിട്ട് തന്നെ ഇത് ഇളക്കി ഇളക്കിയെടുക്കണം ഇനി ഈ കറിയിലേക്ക് ഒരൽപ്പം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക ഈ മസാല കൂട്ടിലെ ഒരല്പം പഞ്ചസാര കൂടി ചേർത്ത് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് മാറും അപ്പോൾ ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരൽപ്പം പഞ്ചസാര ചേർക്കുന്നത് ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് പഞ്ചസാരയുടെ അളവ് വേണമെങ്കിൽ കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം പക്ഷേ ഇനി തീരെ വേണ്ടാന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാൻ വേണ്ട ഇനി ഈ കറിയിലേക്ക് നേരത്തെ വഴറ്റി മാറ്റി വെച്ചിരുന്ന വെണ്ടക്ക ഇട്ട് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കുക ഒരു അടപ്പ് വെച്ച് ഒന്ന് കുറച്ച് നേരത്തേക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്നിങ്ങനെ വെറുതെ മൂടി വെക്കുക ഇപ്പോൾ വെണ്ടക്ക നന്നായി വെന്ത് വന്നിട്ടുണ്ട് അതേസമയം വെണ്ടയ്ക്ക പൊട്ടിപ്പോയിട്ടൊന്നുമില്ല നേരത്തെ വഴറ്റി വെച്ച വെണ്ടക്കയാണ് അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ഉടഞ്ഞു പോയിട്ടില്ല അപ്പം ഈ ഒരു സമയത്ത് വേണം നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാൻ എന്നിട്ട് ഒന്ന് വെറുതെ ഒന്ന് ഇളക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരല്പം കസൂരി മേത്ത് കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു മണവും ഉണ്ടാവും വെണ്ടക്ക കറിക്ക് ഒരു പ്രത്യേക മണമാണ് ഒരു ടേസ്റ്റുമാണ് അപ്പോൾ എന്നിട്ട് നമുക്ക് വാങ്ങി വെക്കാം ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ വെണ്ടക്ക മസാലക്കറി തയ്യാറായി നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താഴെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമൻ്റായി അറിയിക്കണം